അതുകൊണ്ട് വേറെ കീടനാശിനികളൊന്നും പ്രയോഗിക്കുന്നില്ല എന്ന് 100% ഉറപ്പിച്ച് കുട്ടികൾക്കൊക്കെ പോലും വാങ്ങിക്കൊടുക്കാവുന്ന ഒരു പഴമാണ്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഓരോ കൊലയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കൊലകളെ കാണാനുണ്ടായിരുന്നുള്ളൂ. നമസ്കാരം. ഇടുക്കി ജില്ലയിലെ കൊടയത്തൂരാണ്. ഒരു കിടിലൻ റംബൂട്ടാൻ തോട്ടത്തിൻ്റെ അടുത്തുള്ള കെട്ടിടത്തിലാണ് നിൽക്കുക. ഈ തോട്ടത്തിൻ്റെ ഉടമയുടെ കെട്ടിടം തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിൽ റംബൂട്ടാൻ കൃഷി നല്ല രീതിയിൽ വളർച്ചയിൽ ആണ്, പക്ഷേ വേണ്ടത്ര പരിഗണന അതിന് കിട്ടുന്നില്ല. ഇപ്പോൾ പലരും റബ്ബർ വെട്ടിക്കളഞ്ഞിട്ട് റംബൂട്ടാൻ കൃഷിയിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. റബ്ബറിനേക്കാൾ കൂടുതൽ ആദായവും അതുപോലെ അധ്വാന ഭാരം കുറവുമൊക്കെ ഉള്ള ഒരു വിളയാണ് റംബൂട്ടാൻ. പക്ഷേ എന്തുകൊണ്ട് അത് നമ്മുടെ നാട്ടിൽ അത്ര വേണ്ടത്ര രീതിയിൽ പരിഗണന കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന ആളുകളിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എങ്കിലും ഏതായാലും റംബൂട്ടാൻ കൃഷിയിലൂടെ നല്ല വരുമാനം നേടുന്ന, റംബൂട്ടാൻ കൃഷിയിലൂടെ എങ്ങനെ വരുമാനം നേടാം എന്ന് കാണിച്ചു തരുന്ന ഒരു അധ്യാപക ദമ്പതികളെയാണ് ഇന്ന് കർഷകശ്രീ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുക. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സ്വാഗതം കർഷകശ്രീയിലേക്ക്. എൻ്റെ പേര് രാജു സി ഗോപാൽ. ഞാൻ കൂപ്പള്ളി ഹൈസ്കൂളിൽ ഹെഡ്മാസ്റ്ററായിട്ട് 2013 റിട്ടയർ ആകുന്നത്. റിട്ടയർ ആയി കഴിയുമ്പോൾ സാധാരണഗതിയിൽ ആൾക്കാർക്കൊരു ചിന്തയുണ്ട്, ഇനി എന്ത് എന്നൊരു ചിന്തയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടുപേരും നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഈ റിട്ടയർമെൻറ്റിന് ശേഷം കൃഷിയാണ് പ്രധാനമായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ പറമ്പുകളിലെല്ലാം റബ്ബറായിരുന്നു, എല്ലാവരുടെയും പോലെ തന്നെ ഞങ്ങൾക്ക് റബ്ബർ കൃഷിയായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ റബ്ബറൊക്കെ നേരത്തെ പെൻഷനായ ഉടൻ തന്നെ റബ്ബർ മുഴുവൻ വെട്ടിക്കളഞ്ഞു. വെട്ടിക്കളഞ്ഞ് ഇനി എന്താണെന്ന് വിചാരിച്ചപ്പോൾ ആദ്യം ജാതി വെക്കാമെന്നൊന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കലൊരു ഒരു റംബുട്ടാൻ്റെ തൈ തന്ന്, അത് ഞങ്ങളുടെ വീട് റോഡ് സൈഡിലാണ്. ആ റോഡ് സൈഡിൽ നട്ടുപിടിപ്പിച്ച് ഒരു 3-4 വർഷമായപ്പോഴത്തേക്കും അത് നിറയെ കായുണ്ടായി. കായുണ്ടായപ്പം ഈ റോഡിൽ കൂടെ പോകുന്ന ആൾ ഇത് ആളുകൾ ഇത് കണ്ടിട്ട് കച്ചവടക്കാർ കണ്ടിട്ട് ഇത് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം ഉണ്ടാകുന്നതാണ് റംബുട്ടാൻ, അതായത് 2010 ആ കാലഘട്ടത്തിലൊക്കെയാണ്. അപ്പോൾ റംബുട്ടാനെന്ന് അങ്ങനെ ആൾക്കാർ കേട്ടിട്ട് പോലുമില്ല, എന്നാൽ പോലും ആൾക്കാർ ഇങ്ങനെ വന്ന് ഇത് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ആദ്യം ഉണ്ടായതല്ലേ, തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിന് ഒരു ശേരമായിട്ടാണ് ഞങ്ങൾ വാങ്ങിക്കോളാം. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇതിന് ഇത്രമാത്രം ഒരു മാർക്കറ്റുള്ള സാധനമാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ജാതി എന്നുള്ള ആ ഇതങ്ങ് മാറ്റിയിട്ട് റംബുട്ടാൻ കൃഷി ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഹോം ഗ്രൗണ്ടിൽ പോയി അവരുമായിട്ട് വിശദമായിട്ട്, അതായത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പഴവർഗ നഴ്സറിയാണ്, അവിടെ ചെന്ന് അവരുടെ അഡ്വൈസും കൂടെയൊക്കെ വാങ്ങിയാണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണ് കൃഷി തുടങ്ങാനായിട്ട് ഇടയായത്. ആദ്യം ഞങ്ങൾ ഒരു 2 ഏക്കർ അടുത്ത സ്ഥലമായിരുന്നു ഈ പുഴയുടെ, ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഡാമിൻ്റെ മറുകരയിൽ വീടിനോട് ചേർന്ന് ഒരു 2 ഏക്കർ അടുത്ത സ്ഥലം ഡാമിനോട് ചേർന്നുണ്ടായിരുന്നു. ആ 2 ഏക്കർ റബ്ബറായിരുന്നു. ആ റബ്ബർ വെട്ടിക്കളഞ്ഞിട്ടാണ് റംബുട്ടാൻ വെക്കുന്നത്. അന്ന് ഹോം ഗ്രൗണ്ടിൽ നിന്ന് പറഞ്ഞിരുന്നു അവർക്കും അതിനെക്കുറിച്ച് അത്രയ്ക്ക് വലിയൊരു തറോ നോളജ് ഇല്ലാതിരുന്നതുകൊണ്ട് അവരും പറഞ്ഞു ഇതൊരു 16 അടി അകലത്തിൽ വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞങ്ങൾ 2 അടിയും കൂടെ കൂട്ടി ഇത്തിരി അകന്ന് നിൽക്കുന്നതാണല്ലോ നല്ലതെന്ന് വിചാരിച്ച് 18 അടി അകലത്തിൽ വെച്ചു. അങ്ങനെ ഒരു 188 മരം അതിനകത്ത് വെച്ചായിരുന്നു. അത് ഒരു 3-ാം വർഷമായപ്പം തൊട്ട് നമുക്ക് കാ കിട്ടാൻ തുടങ്ങി. ആദ്യമായിട്ട് ഈ പ്രദേശത്ത് തന്നെ ആദ്യം ചെയ്തതായതുകൊണ്ട് നല്ല മാർക്കറ്റ്, ഇങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ആൾക്കാർക്കെല്ലാം ഇത് പഴുത്ത് നിൽക്കുന്ന കാണാൻ ഭയങ്കര അട്രാക്ഷനാണ്. അത് തന്നെയല്ലേ ഇത് റോഡ് സൈഡിൽ കൊണ്ട് വെച്ചാൽ ഇതിൻ്റെ കളറും അങ്ങനെയുള്ളതൊക്കെ. നമ്മൾ ചെയ്തത് N18 എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്, അതൊരു മലേഷ്യൻ വെറൈറ്റിയാണ്. കൊമേഴ്സ്യലായിട്ട് ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയൊരു വെറൈറ്റിയാണ് N18. ആ N18 അവർ ഈ ഹോം ഗ്രൗണ്ടായിട്ട് പറയുന്നത് അതൊരു 18 എണ്ണം ഉണ്ടെങ്കിൽ 1 കിലോ തൂക്കം ഉണ്ടാകും. ഐഡിയൽ ആയിട്ടുള്ള 18 എണ്ണം ഉണ്ടെങ്കിൽ 1 കിലോ ഉണ്ട്, പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ ആവറേജ് നോക്കുമ്പോൾ 20-22 എണ്ണം ഉണ്ടെങ്കിൽ 1 കിലോ ഉണ്ടാകും. അപ്പം ഇപ്പോഴാണെങ്കിൽ പോലും ഇപ്പം ഇക്കൊല്ലം ഇച്ചിരി വിളവ് കുറവായതുകൊണ്ട് നല്ല മാർക്കറ്റുണ്ട്. കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ ആണെങ്കിലും സാധാരണ നമുക്ക് അതൊരു 100, 125, 130 രൂപയ്ക്ക് കിലോയ്ക്ക് അടങ്കൽ കൊടുക്കാൻ പറ്റും അത് കണക്കാക്കി. അപ്പോൾ അവർ വലയിട്ട് പറിച്ച് നമുക്ക് നേരത്തെ അഡ്വാൻസ് തന്നെ എഗ്രിമെൻറ്റ് വെച്ചോ വലയിട്ട് പറിച്ച് അവർ കൊണ്ടുപോകും. അങ്ങനെയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ആ 2 ഏക്കർ സ്ഥലത്തെ ഒരു ഇത് കണ്ടപ്പം ഞങ്ങൾ ഈ ഡാമിനോട് അടുത്ത് വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലമുണ്ടോ എന്ന് അന്വേഷിക്കുകയും അങ്ങനെ ഇതൊരു 3 ഏക്കർ മിച്ചം സ്ഥലം ഇവിടെ വാങ്ങി. ശരിക്കും പറയുവാണെങ്കിൽ അതിൻ്റെ ഒരു ആദായത്തിന് പിന്നെ ഞങ്ങൾക്ക് പെൻഷനുള്ളതുകൊണ്ട് വേറെ ആദായമുണ്ട്, എന്നാൽ വരുമാനമുണ്ട്. എന്നിരുന്നാൽ പോലും ഈ അതിൻ്റെ ഒരു ആദായത്തിൽ നിന്ന് വേണമെങ്കിൽ ഇത് മേടിക്കാവുന്ന തരത്തിലേക്ക് ആദ്യത്തെ വർഷങ്ങളിലൊക്കെ നല്ല ആദായം കിട്ടിയായിരുന്നു.
അങ്ങനെ ഇവിടെ സ്ഥലം മേടിച്ചു. ഇതിനകത്തും ഇപ്പോൾ ഒരു 6 വർഷത്തോളമായി. ഇത് 6ാമത്തെ വർഷം, 6 വർഷം പ്രായമുള്ള മരങ്ങളാണ്. ഈ മരങ്ങളിൽ നിന്ന് 3ാമത്തെ വർഷം തൊട്ട് ഇതിനും ആദായം കിട്ടുന്നുണ്ട്. 2 ഏക്കറിൽ 188 എണ്ണം വെച്ചിട്ട്. അതെ, ആ 2 ഏക്കറിൽ 158 എണ്ണം വെച്ചതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞ് കുറേ ഒരു 3-4 വർഷം ആദായം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആദായം അടുത്ത 5ാമത്തെ വർഷം തൊട്ട് തീരെ കുറയാൻ തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് തമ്മിൽ ഒരു മരത്തിൻ്റെ ഷെയ്ഡ് അടുത്ത മരത്തിൽ കൂട്ടിമുട്ടണ്ടാവും. ഒരു മരത്തിൻ്റെ ഷെയ്ഡ് അടുത്ത മരത്തിൽ വന്നാൽ ആ മരത്തെ ശരിക്കും കായ്ക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ 188 എണ്ണം എന്നുള്ളത് 66 എണ്ണമായിട്ട് വെട്ടിച്ചുരുക്കി. പക്ഷേ 66 ആയിട്ട് വെട്ടിച്ചുരുക്കിയപ്പം അതിൻ്റെ തൊട്ട് അടുത്ത കൊല്ലം തൊട്ട് പഴയത് കിട്ടിയതിനേക്കാളും ആദായം കിട്ടാൻ തുടങ്ങി. അത്രയും കുറഞ്ഞ മരമുള്ളെങ്കിൽ പോലും ഇത് നല്ല, ഇതിന് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് വെള്ളവും നല്ല സൂര്യപ്രകാശമാണ്. ഒട്ടും തണൽ പാടില്ല. തണൽ വന്നാലുള്ള കുഴപ്പം എന്നാണെന്ന് വെച്ചാൽ ആ ഭാഗത്തെ ശിഖരങ്ങൾ മേൽപോട്ട് പൊങ്ങി പടയും. അപ്പം നമ്മൾ എത്ര ഹെവി ആയിട്ട് പ്രൂൺ ചെയ്താൽ പോലും പിന്നെ വരുന്ന ഷൂട്ടുകളും മേലേക്ക് തന്നെ പോകുള്ളൂ. അപ്പം തണൽ ഒട്ടും പാടില്ല, നല്ല വെള്ളവും വേണം. ഇത് രണ്ടും ഈ ഞങ്ങളുടെ 2 സ്ഥലങ്ങളിലും നന്നായിട്ടുണ്ട്. അതാണ് നമ്മുടെ കൃഷിയുടെ ഒരു വിജയം. അപ്പം നന്നായിട്ട് നനയ്ക്കാൻ സൗകര്യമില്ലാത്തവരും മരം വെട്ടിക്കളയാൻ മടിയുള്ളവരും ഒരു കാരണവശാലും ഈ കൃഷിയിലേക്ക് ഇറങ്ങാൻ പാടില്ല. ഇത് നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ തോട്ടത്തിൽ കൃഷി ചെയ്തേക്കുന്നത് N18 എന്ന് പറയുന്ന വെറൈറ്റിയാണ്. N18 എന്ന് പറഞ്ഞാൽ 18 എണ്ണം ഉണ്ടെങ്കിൽ, ഐഡിയൽ ആയിട്ടുള്ള 18 എണ്ണം ഉണ്ടെങ്കിൽ ഏകദേശം 1 കിലോ തൂക്കം വരും. ഇനി 18 എണ്ണം ഇല്ലെങ്കിൽ ഒരു 22 എണ്ണം ഉണ്ടെങ്കിൽ 1 കിലോ തൂക്കം വരുന്നതാണ്. കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയത് കണ്ടതിൽ N18 ആണ്. നമ്മളത് നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നത്. അതിൻ്റെ കാരണം വെച്ചാൽ നമ്മുടെ തോട്ടത്തിൽ എല്ലാ വെറൈറ്റിയും നമ്മൾ 2-3 എണ്ണം സാമ്പിള് കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പം ആ കൃഷി ചെയ്തതിൻ്റെ അനുഭവത്തിൽ ആദ്യം ഈ N35 ഇതിനോടൊപ്പം കൃഷി ചെയ്ത ഒരെണ്ണമായിരുന്നു. N35 ഒരു പ്രധാനപ്പെട്ട കുഴപ്പം എന്നാണെന്ന് ചോദിച്ചാൽ, അത് കാര്യം പറഞ്ഞാൽ മധുരം കൂടുതലുണ്ട്, അട്രാക്ഷനൊക്കെ പറിക്കുമ്പോഴേ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനൊരു കുഴപ്പം എന്നാണെന്ന് ചോദിച്ചാൽ പഴം മഞ്ഞയാണ്. അത് പറിച്ച് വെച്ചാൽ ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും, 2 വേണ്ട, പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഹെയർ എല്ലാം അങ്ങ് ബ്രൗൺ ആകും. അപ്പം കാണുന്നവർക്ക് വിചാരിക്കും അകത്തെ ഫ്ലഷിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പോലും ഈ പഴം കാണുന്നവർ ഇത് ഒത്തിരി പഴയതാണെന്നും മോശമാണെന്നും വിചാരിക്കും. അതുകൊണ്ടത് കച്ചവടക്കാർക്ക് എടുക്കാൻ വലിയ മടിയാണ്. പിന്നെയുള്ള ഒരെണ്ണം, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരെണ്ണം സീസർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അത് നല്ല മുഴുത്ത കായാണ്. ശരിക്കും ഞങ്ങൾക്ക് ഉണ്ടായത് ഒരു 110 ഗ്രാം വരെയും തൂക്കമുള്ള ഒരു കായ്ക്ക് 110 ഗ്രാം തൂക്കം ഉണ്ടായിരുന്നു. അപ്പം 10 എണ്ണം പോലും വേണ്ട 1 കിലോയ്ക്ക്. പക്ഷേ അതിനും പറിച്ച് അന്നേരം തിന്നാൻ ഒക്കെ ഓക്കെയാണ്. പക്ഷേ കുറച്ച് ദിവസമല്ല പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അത് ശരിക്കും ഇങ്ങനെ ഈ കുഴച്ചക്കപ്പഴം പോലെ അങ്ങോട്ട് അവിഞ്ഞ് പോകുന്ന ഒരു പഴമാണ്. അതുകൊണ്ട് അതും കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ പറ്റിയല്ല. കളറും കുറഞ്ഞു പോകും. അപ്പം പിന്നെ അത് വിൽക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അത് മാർക്കറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെയുള്ള സ്കൂൾ ബോയ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്ന് ചോദിച്ചാൽ, അത് എത്ര നന്നായിട്ട് പഴുത്താലും അതിൻ്റെ ഹെയർ ഇങ്ങനെ ഗ്രീനായിട്ടിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ പിന്നെ ടേസ്റ്റ് വൈസും ഈ N18 അത്രയും പറ്റിയില്ല. N18 ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, നന്നായിട്ട് പഴുത്ത് ഇതിൻ്റെ ഹെയറും കൂടെ റെഡായി കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ശരിക്കും ഒരു തേൻ പോലെ തന്നെയുള്ള ഒരു ദ്രാവകമുണ്ട്. കുരുവേ നന്നായിട്ട് വിട്ടുപോരും. അങ്ങനെയുള്ള തൊണ്ടിൻ്റെ കട്ടി കുറവാണ്. അപ്പം വാങ്ങുന്നവർക്ക് ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു പഴമാണ് ഈ N18. പിന്നെ ഇപ്പം വേണമെങ്കിൽ ഞങ്ങൾ വെച്ചതിൽ വെട്ടിക്കളയാതെ നിർത്തിയേക്കുന്നത് റോങ്റിയാനാണ്. റോങ്റിയാൻ്റെ ഒരു ഗുണം എന്നാണെന്ന് വെച്ചാൽ, അതും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. റോങ്റിയാൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ, ഏർലി ഇൻ ദ സീസണാണ്. ഇപ്പോൾ ഈ തോട്ടത്തിൽ തന്നെ വെച്ചേക്കുന്ന റോങ്റിയാൻ 2 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ആ 2 എണ്ണത്തിൻ്റെ വിളവെടുത്തിട്ട് ഇപ്പോൾ ഒരു 2 മാസത്തോളമായി. 2 മാസം അല്ല, അതി കൂടുതലായി. അത് വിളവെടുത്ത് ഞങ്ങൾ പ്രൂൺ ചെയ്യുകയും അങ്ങനെ എല്ലാം ചെയ്തു. കായ വലിയ പൊഴിച്ചിലും ഈ N18നേക്കാളും കുറവുണ്ട്. പഴം ടേസ്റ്റ് വൈസും വലിയ കുഴപ്പമില്ല. അപ്പം വേണമെങ്കിൽ റോങ്റിയാനും പരീക്ഷിക്കാവുന്ന ഒരെണ്ണം. നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ കണ്ട ഒരു സംഗതിയാണ്. ഇത്രയും ഇങ്ങനെ എൻ്റെ കാനപ്പി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഫോളിയേജ് ഇത്രയും, ഇലക്കൊഴുപ്പ് ഇത്രയും ഇല്ല. അപ്പം മരം കുറച്ചുകൂടെ വേണമെങ്കിൽ ഈസിയാണ്. അത് വേണമെങ്കിൽ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ പറ്റിയ ഒരെണ്ണം കണ്ടതിൽ അതെ, ഇത്രയും വലിപ്പം കായ്ക്കില്ല, ഇത്രയൊരു അട്രാക്ഷനും കായ്ക്കില്ല കാണുമ്പം. എന്നിരുന്നാലും കുഴപ്പമില്ല. നമുക്ക് കഴിഞ്ഞ കൊല്ലം ഞാൻ ആദ്യം ഈ കൃഷി തുടങ്ങുമ്പം ഇതിനെക്കുറിച്ച് ശരിക്കും അറിയത്തില്ലാതിരുന്നു. നേഴ്സറിക്കാർക്കും ഇതിനെക്കുറിച്ച് വലിയൊരു അറിവില്ലായിരുന്നു. അങ്ങനെ ഇല്ലായിരുന്നുകൊണ്ട് അവർ പറഞ്ഞു ഒരു 15-16 അടിക്കൊക്കെ അകലത്തിൽ വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ആദ്യം കൃഷി തുടങ്ങുമ്പോൾ വെക്കുന്നത്. അത് കുറച്ച് ഒരു 3-4 വർഷം വിളവെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വിളവ് തീരെ കുത്തനെ വിളവങ്ങ് കുറയാൻ തുടങ്ങി. അതായത് ഒരു മരത്തും കൂട്ടിമുട്ടണ്ട, ഒരു മരത്തിൻ്റെ ഷെയ്ഡ് അടുത്ത മരത്തിൽ വന്നാൽ ആ ഭാഗത്ത് കാ കുറഞ്ഞു പോകും. അപ്പം നമ്മൾ പിന്നെ ഒരു ദക്ഷിണമില്ലാതെ വെട്ടിക്കളഞ്ഞ് 188 എണ്ണം എന്നുള്ളത് 66 എണ്ണമായിട്ട് ചുരുക്കി.
66 ചുരുക്കിയപ്പോഴും ആദായത്തിൽ ഒട്ടും തന്നെ കുറവില്ല, ആദായം കൂടുമായി. അതിൻ്റെ കാരണം വെച്ചാൽ ഇതിൻ്റെ കാനപ്പി അത്ര ഇങ്ങനെ വിസ്തൃതമായപ്പോഴത്തേക്കും കായുണ്ടാകുന്ന സർഫസ് ഏരിയ ഒത്തിരി കൂടുതൽ വന്നപ്പോഴത്തേക്കും ഉൽപ്പാദനം പഴയതിനേക്കാളും മെച്ചമാകും ചെയ്തത്. അങ്ങനെ കഴിഞ്ഞ കൊല്ലം പറയുകയാണെങ്കിൽ ഒരു 10-ാമത്തെ കൊല്ലം നമുക്ക് ഒരു മരത്തിൽ നിന്ന് ശരാശരി 200 കിലോ കിട്ടിയായിരുന്നു. അത് നല്ല ഒരു വിളവായിരുന്നു. പക്ഷേ എടുത്തു പറയേണ്ട ഒരു സംഗതി, ഇത് ഒത്തിരി കാലാവസ്ഥ ഡിപ്പെൻഡൻ്റാണ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ ഒത്തിരി ആശ്രയിച്ചാണെന്ന് ഇക്കൊല്ലം നമുക്ക് മനസ്സിലാകുന്നത്. ഇക്കൊല്ലം കാലാവസ്ഥയിൽ കുറേ അധികം വ്യതിയാനങ്ങളുണ്ടായി. ഒന്ന്, മഴ ഒത്തിരി താമസിച്ച് മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഭയങ്കര ഹൈ ആയിരുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണെന്ന് തോന്നുന്നു ഇത്തവണ ഉൽപ്പാദനം വളരെ, ഇത്തവണ ഇപ്പം നമ്മുടെ ഒരു തോട്ടത്തിലെ, നമ്മുടെ തോട്ടം ഒരു തോട്ടം പ്രത്യേകിച്ചും എപ്പോഴും ഏർലി ഇൻ ദ സീസണാണ്. അവിടുത്തെ പഴം പറിച്ച് അതിൻ്റെ വലയെടുത്ത് കൊണ്ടുപോയി അവർ വേറെ സ്ഥലങ്ങളിൽ ഇടാറുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും നേരത്തെ അതിൻ്റെ പഴം ആകുന്നതായിരുന്നു. ഇക്കൊല്ലവും ഇപ്പം അവിടുത്തെ കംപ്ലീറ്റ് എടുത്തു തീർന്നു. എടുത്തു തീർന്നപ്പം കഴിഞ്ഞ കൊല്ലം ഒരു 14.5 ടണ്ണോളം ആദായം കിട്ടിയ ആ സ്ഥാനത്ത്, 2 ഏക്കർ അടുത്ത സ്ഥലമുള്ളൂ, 1 ഏക്കർ 73 സെൻറ് സ്ഥലമാണ്. അപ്പോൾ അത്രയും ആദായം കിട്ടിയ സ്ഥലത്തു നിന്ന് ഇക്കൊല്ലം കിട്ടിയത് 4.7 ടൺ കിട്ടിയുള്ളൂ. അത്രമാത്രം ഉൽപ്പാദനം കുറഞ്ഞു പോയി. ശരിക്കും പറയുമായിരുന്നെങ്കിൽ നമ്മൾ നേരിട്ട് ഇത് മാർക്കറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര, ഇക്കൊല്ലം പൊതുവേ ഇങ്ങനെ ഈ നമ്മുടെ ഈ ഭാഗത്ത്, ഈ കൊടുത്തൂർ ഭാഗത്തൊക്കെ പ്രത്യേകിച്ചും എല്ലാവരുടെ ഉൽപ്പാദനം ഇങ്ങനെ 3-ൽ 1 ആയിട്ടങ്ങ് കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞപ്പോഴത്തേക്കും വില ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ വിൽപ്പന തീരെ കുറഞ്ഞു. അതിൻ്റെ കാരണം വെച്ചാൽ ഈ വലിയ വിലയ്ക്ക് ഒരു ഹോൾസെയിൽ റേറ്റ് പോലും ഒരു 270 മുകളിലേക്ക് വരുന്നത് പോലെയാണ്. പക്ഷേ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, അതിൻ്റെ ഒരു മെച്ചം ശരിക്കും ഈ വാങ്ങിയ ആൾക്കാർക്കാണ് കിട്ടുന്നത്. ഇവർ പോകുന്നതിന് മുമ്പേ അഡ്വാൻസ് വന്ന് കച്ചവടം ചെയ്യുക. അപ്പോൾ അങ്ങനെ കച്ചവടം ചെയ്തപ്പം വില ഇങ്ങനെ കൂടിയാൽ പോലും കൃഷിക്കാർക്ക് അതിൻ്റെ ഒരു മെച്ചം കിട്ടിയില്ല. എന്നിരുന്നാലും പറയേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരാൾക്ക് കൊടുക്കുന്നതുകൊണ്ട് അദ്ദേഹം നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് വില കൂട്ടി എന്നാലും തരാം, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ എഗ്രിമെൻ്റ് എങ്കിൽ പോലും. അത്രമാത്രം മെച്ചം അവർക്കുണ്ടായിരുന്നാണ് പറയുന്നത്. ഇത്തവണ അങ്ങനെ നല്ല വിലയിൽ ഒരു ഭയങ്കര ബൂസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് ഈ ഉൽപ്പാദനം കുറവായതുകൊണ്ടാണ്. നേരത്തെയൊക്കെ നമ്മളിത് കച്ചവടം ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഇത് അടങ്കൽ എന്ന് പറഞ്ഞാൽ കായായി കഴിഞ്ഞ് ഒരു കായ, ഒരു കാപ്പിക്കുരു, അതായത് ഒരു ഈ വലിപ്പമൊക്കെ കായായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു കൊലയിൽ ഒരു ആവറേജ് കൊല വരണം നോക്കിയിട്ട് അതിൽ എത്ര കായുണ്ടെന്ന് നോക്കും. എത്ര കായുണ്ടെന്ന് നോക്കിയിട്ട് മൊത്തം അങ്ങനെ ഒരു മരത്തിൽ, ഒരു സ്റ്റാൻഡേർഡായിട്ട് കാണാവുന്ന ഒരു മരത്തിൽ എത്ര കൊലയുണ്ടെന്ന് നോക്കിയിട്ട് അത് കുടിച്ച് കഴിയുമ്പോൾ എത്ര കായ ഒരു മരത്തിലുണ്ടെന്ന് കിട്ടും. അത് ഒരു 22 കായ 1 കിലോ എന്ന് കണക്കാക്കും. എന്നിട്ട് 1 കിലോയ്ക്ക് 125 രൂപ കണക്കാക്കി നമ്മൾ വില പറയുക. അങ്ങനെ വില പറഞ്ഞ് മരം എത്ര മരമുണ്ടോ അതും കൊണ്ട് കുടിച്ച് അതിൻ്റെ വില തീരുമാനിച്ച് അവർ ഒരു 2 ഏക്കർ സ്ഥലത്തു നിന്നാണെങ്കിൽ 3 ലക്ഷം രൂപയെ അവർ അടുത്ത അഡ്വാൻസ് തരും. അങ്ങനെ അഡ്വാൻസ് തന്ന് അവർ തന്നെ വന്ന് വലയിടാറാകുമ്പം വലയിട്ട് പറിച്ചുകൊണ്ട് പോകുമായിരുന്നു ചെയ്യുന്നത്. ഇക്കൊല്ലമൊക്കെ ഈ തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം പുതിയ കച്ചവടക്കാർ വരുന്നുണ്ട്. അങ്ങനെ കച്ചവടക്കാർ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവർ അവർ വരുന്നതിന് മുമ്പേ വന്ന് അഡ്വാൻസ് വന്ന് കച്ചവടം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ ഇത് പൂവാകുന്നതിന് മുമ്പേ കച്ചവടം ചെയ്യുക. പൂവാകുന്നതിന് മുമ്പേ കച്ചവടം ചെയ്താൽ ആ പറഞ്ഞതുപോലെ നമുക്ക് കായത്രയുണ്ടെന്ന് അസസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വരുമ്പോൾ അവരത് കിലോയ്ക്കാണ് വാങ്ങുന്നത്. അപ്പം പറിക്കുമ്പോൾ 2-3 ടൺ ഒന്നിച്ചാണ് പറിക്കുന്നത്. അങ്ങനെ പറിക്കുമ്പം നമുക്ക് കിലോയ്ക്ക് 125 രൂപ. അപ്പോൾ ആ അഡ്വാൻസൊക്കെ പഴയ പോലെ തന്നെ ചെയ്യും. അഡ്വാൻസ് തുക ഏറ്റവും ലാസ്റ്റ് ആ പൈസ ആയിട്ട് തന്നെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അന്ന് ഓരോ തവണ പറിക്കുമ്പോഴും അന്നലത്തെ പൈസ അന്നേരം തോട്ടത്തിൽ വെച്ച് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു ട്രാൻസ്ഫർ ചെയ്ത് തരും. അപ്പോൾ ഒരു 125 രൂപ കണക്കാക്കിയായിരുന്നു ഇത്തവണ കച്ചവടം ചെയ്തത്. പക്ഷേ അത് നമുക്ക് കുറച്ചുകൂടെ കൂട്ടിത്തരാവുന്ന ആ വാങ്ങിയ ആൾ അത്രമാത്രം ഇത്തവണ അവർക്ക് മെച്ചമുണ്ടായി ഈ കാ കുറഞ്ഞതുകൊണ്ട്. ഇതിന് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് പക്ഷികളും അതുപോലെ പക്ഷികളാണ് ഇതിൻ്റെ പ്രധാന ശത്രുക്കൾ, വാവലും പക്ഷികളും ഒക്കെ. അത് അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലയിടണം. ഈ വലയിടാനായിട്ടൊരു പ്രത്യേക സ്കില്ല് വേണം. അത് നമ്മുടെ സാധാരണ പണിക്കാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് വാങ്ങുന്നവർക്കാണെങ്കിൽ അവർക്ക് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അവർ തന്നെ വന്ന് വലയിട്ടോളും. പിന്നെ ഒരു ബുദ്ധിമുട്ട് എന്നാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മാർക്കറ്റ്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഇവിടുന്ന് ഒരു 2-3 ടൺ പറിച്ചു വെച്ചു. അപ്പോൾ ആ പറിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ഇവർ നേരത്തെ ആരോ പറഞ്ഞ് കുറച്ച് തുക അഡ്വാൻസ് തന്നിട്ടാണ് ഇവർ പറിച്ചു വെക്കുന്നത്. ആ പറിച്ചു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു ആ പറിച്ചതിൻ്റെ ഒരു 1/3 ഭാഗം മതി, ബാക്കി വേണ്ടാന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ നമ്മളാകെപ്പാടെ വിഷമിച്ച് പോകും. അവരന്നേരെ തന്നെ തമിഴ്നാട്ടിലുള്ള വേറെ കച്ചവടക്കാരെ വിളിച്ചു, അവർ ഉടനെ മറിച്ച് വെച്ചോണ്ട്. നമുക്ക് അത് പറ്റാണ്ട് വരും. അത് പറിച്ചു വെച്ച് കഴിഞ്ഞാൽ അധികം ദിവസം നമുക്കങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് തന്നെ മാർക്കറ്റ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്.
കച്ചവടക്കാർ വന്നു കഴിഞ്ഞാലും ഉണ്ടല്ലോ, അവര് ചിലപ്പം വരുമ്പോ അവര് ഈ വിലക്ക് എടുക്കാന്ന് ഞങ്ങൾക്ക് മുതലാകുകയില്ല, അതുകൊണ്ട് കുറെ കൂടെ വില താത്തി തന്നാലേ എടുക്കുള്ളൂ. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത കച്ചവടക്കാരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാകും. ഒത്തിരി കച്ചവടക്കാരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഈ കച്ചവടം അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ എടുത്തേക്കുന്ന ആൾക്കൊക്കെ ഇങ്ങനെ വലിയൊരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ഒരാളല്ലെങ്കിൽ ഒരാൾ വേണ്ടെന്ന് പുള്ളി പിന്നെ അയാളോട് ഒന്നും പറയല, അടുത്ത ആളെ അന്നേരെ വിളിക്കായി, അവര് വരും, അവര് വരും, അന്നേരെ കൊടുക്കും. പറിച്ചിട്ട് പിന്നെ വെച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംവിധാനവും കൂടെ ശരിക്കും പറഞ്ഞാല് എന്തെങ്കിലും സൊസൈറ്റിയോ അങ്ങനെ അല്ലെങ്കിൽ സർക്കാർ തലത്തിലോ ഉണ്ടാക്കി ഇത് ഡീപ് ഫ്രീസ് ചെയ്തൊക്കെ വെക്കാനും, അതുപോലെ തന്നെ ഇത് വാലിഡേറ്റാക്കാൻ ഇവര് തന്നെ പറയുന്നുണ്ട്. ഇതിന്റെ ഇവര് കളയുന്നതാണേലും ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന്റെ കുരു മാറ്റിയിട്ട് ഇത് ഡ്രൈ ഫ്രൂട്ട് ആക്കിയാൽ 3000 രൂപയോളം കിലോയ്ക്ക് വിലയുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു സംവിധാനം അത്, പക്ഷെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ വളരെ സാധ്യതയുള്ളതാ. അതിന്റെ ഒരു കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ, ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇത് 1 കിലോയുടെ ഒരു പായ്ക്ക് പോലും വാങ്ങാൻ കിട്ടിയില്ല. എന്റെ കാരണം അത്രമാത്രം വലിയ വിലയാണ്. ചെറിയ പാക്കറ്റായിട്ടോ അവിടെ വാങ്ങിക്കാൻ കിട്ടുള്ളൂ. വില പറയുമ്പം എണ്ണം 8-10 എണ്ണം ഒരു പാക്കറ്റാക്കി, ആ പാക്കറ്റിനാണ് അവിടെ വില. അപ്പൊ അത് പുറത്തേക്ക് നല്ല സാധ്യതയുള്ള, അതുപോലെ നമ്മുടെ ഇവിടെ പണിയാൻ വരുന്ന ഭായി പറയാറുണ്ട്, അവിടെയൊക്കെ ഇതിന് ഭയങ്കര വിലയാ, അവിടെ കൃഷി ചെയ്യാനും പറ്റില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ഇത് ഇച്ചിരി ഹ്യൂമിഡിറ്റി ഉള്ളൊരു കാലാവസ്ഥയിൽ നന്നായിട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇത് തമിഴ്നാട്ടിലും കൃഷി ചെയ്യാത്തത്. തമിഴ്നാടും ഇതിന് നല്ലൊരു ഈ പഴത്തിന് നല്ലൊരു മാർക്കറ്റാ. ഹ്യൂമിഡിറ്റി ഉള്ള കാലാവസ്ഥ വേണം, വെള്ളം വാർന്നു പോകുന്ന മണ്ണ് വേണം, വെള്ളം ഇഷ്ടം പോലെ വേണം, വെള്ളം വാർന്നു പോവുകയും വേണം, വെള്ളം ഇഷ്ടം പോലെ വേണം, മണ്ണ് കൊള്ളുക, വെള്ളം ഇഷ്ടം പോലെ വേണം, അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശവും വേണം. നമ്മൾ ഈ കൃഷിയിൽ കാണുന്ന ഒരു പോസിറ്റീവ് ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ നമുക്ക് എപ്പോഴും കൃഷിയിൽ ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പം തമിഴ്നാടുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ഞങ്ങൾ ഈ തോട്ടത്തിലും അതുപോലെ നമ്മുടെ കോളപ്പുറം ഉണ്ടായിരുന്ന ഉള്ള തോട്ടത്തിലും ഇത് ആദ്യം കൃഷി ചെയ്തപ്പോൾ ഇതിനോടകത്ത് ഏത്തവാഴ വെച്ചായിരുന്നു. ഏത്തവാഴ ആദ്യത്തെ ഒരു 2-3 വർഷം ഇതിന് ചെറിയൊരു തണലുള്ളത് നല്ലതാണ്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഷെയ്ഡ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ഏത്തവാഴ കൃഷി ചെയ്തു. ഏത്തവാഴ കൃഷി ചെയ്തെങ്കിലും നല്ല കൊലകളായിരുന്നു. ഒരു 20 ശരാശരി അതൊരു 20-22 കിലോ ഉള്ള കൊലകളായിരുന്നു. പക്ഷേ നമുക്ക് നമ്മുടെ മുടക്കിയ പൈസ പോലും കാര്യമായിട്ട് കിട്ടിയില്ലെന്ന് പറയാം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 18 ഇത് വിൽക്കാൻ നോക്കിയപ്പോൾ 18 രൂപയാണ്. അപ്പം കച്ചവടക്കാർ പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഇത് അതിലും താഴെയുള്ള വിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇത് വിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ അവിടെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കൃഷി നമുക്ക് അവരോട് കോമ്പീറ്റ് ചെയ്ത് ഒരിക്കലും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണം വെച്ചാൽ അവിടെ ലേബർ ചീപ്പാണ്, അവിടെ സർക്കാരിൽ നിന്ന് അതുപോലെയുള്ള സഹായങ്ങളുണ്ട്. അങ്ങനെ പല നേട്ടങ്ങൾ ഉള്ള ആൾക്കാരാണ് തമിഴ്നാട്ടിലുള്ളത്. അവരോട് നമുക്ക് കൃഷിയിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഈ റംബുട്ടാനുള്ള ഒരു മെച്ചം എന്നാണെന്ന് ചോദിച്ചാൽ, ഇതവിടെ ഇത്രയും നന്നായിട്ടുണ്ടാകിയാൽ വരവൊക്കെ ഉണ്ടാകും, പക്ഷേ എന്നാലും അത് പ്രോഫിറ്റബിളായിട്ട് അവർക്ക് കൃഷി ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം ഇച്ചിരി ഈ പറഞ്ഞ ഈ വെള്ളവും വെളിച്ചവും സൂര്യപ്രകാശവും വേണ്ടതുപോലെ തന്നെ അല്പ ഹ്യൂമിഡിറ്റിയും കൂടെ ഉള്ള കാലാവസ്ഥയിൽ ഇത് തന്നിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇത് അവരുമായിട്ട് നമുക്കൊരു കോമ്പറ്റീഷൻ വരികയില്ലാത്തതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്ട്. മറ്റ് പഴങ്ങളെ അപേക്ഷിച്ച് വളരെ വിശ്വസിച്ച് കഴിക്കാവുന്ന ഒരു പഴമാണ്. അതിൻ്റെ ഒരു കാരണം എന്നാണെന്ന് ചോദിച്ചാൽ, ഇത് പറിച്ച് വെച്ചാൽ പിന്നെ പഴുക്കുകയില്ല. അപ്പം അല്പം പഴുപ്പ് കുറഞ്ഞൊരു പഴം പറിച്ച് വെച്ചാൽ പിന്നെ പഴുക്കുകയില്ല. നേരെ മറിച്ച് മാങ്ങയൊക്കെ ആണെങ്കിൽ, മാങ്ങാണ്ടി ഉറയ്ക്കാത്തതാണെങ്കിൽ പോലും കാർബൈഡൊക്കെ ഉപയോഗിച്ച് പഴുപ്പിക്കാനുള്ള ടെക്നിക്കുകളുണ്ട്. ഇതിനിപ്പോൾ നിലവിൽ ആർക്കും അങ്ങനെ ഒരു ടെക്നിക്ക് അറിയത്തില്ല. അത് തന്നെയല്ല, ഇത് മരത്തിൽ നിന്ന് പഴുക്കുമ്പോഴാണ് ഇത് ശരിക്കും ഇതിൻ്റെ അകത്തൊരു ഫ്ലഷ് നന്നായിട്ടുണ്ടാകുകയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഹണി തേൻ പോലെ ഒരു ദ്രാവകം ഉണ്ടാകുകയും ചെയ്യും. അപ്പോഴാണ് അതിൻ്റെ ശരിക്കും അത് അതിൻ്റെ ഹെയറും കൂടെ റെഡാകുമ്പോഴാണ് ശരിക്കും നന്നായിട്ടത് പഴുത്തെന്ന് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത് വിശ്വസിച്ച് തിന്നാവുന്ന എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇതിനുണ്ടാകുന്ന ആകപ്പാടെ ഉള്ള ആക്രമണം എന്ന് പറയുന്ന പക്ഷികളുടെയാണ്. വാവലിൻ്റെ, തത്ത, കാക്ക, അതെല്ലാം ഭയങ്കരമായിട്ട് ശല്യമുണ്ട്. അത് വലയിട്ടേക്കുക. അതുകൊണ്ട് വേറെ കീടനാശിനികളൊന്നും പ്രയോഗിക്കുന്നില്ല എന്ന് 100% ഉറപ്പിച്ച് കുട്ടികൾക്കൊക്കെ പോലും വാങ്ങിക്കൊടുക്കാവുന്ന ഒരു പഴമാണ്. അങ്ങനെ ഒരു പോസിറ്റീവ് ആസ്പെക്ട്. ഈ വർഷം വിളവ് തീരെ കുറവാണ്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഓരോ കൊലയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കൊലകളെ കാണാനുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പക്ഷെ അങ്ങനല്ല, ശരിക്കും തീരെ ലോലമായ കൊലകളാണ് ഇക്കൊല്ലം കൂടുതലുള്ളത്. ഈ വർഷത്തെ കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത കാരണമാണ്, മഴ മാറാൻ താമസിച്ചതും
ചൂട് വളരെ കൂടുതലുണ്ടായിരുന്ന കാലാവസ്ഥയും പൂക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ പൂ തന്നെ അങ്ങ് കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയായിരുന്നു. തേനീച്ചകളും ഒക്കെ വളരെ കുറവായിട്ട് പൂവും കരിഞ്ഞു പോകുന്ന ഒരു കാലാവസ്ഥ. അത്രയും ചൂട് കൂടുതലായിരുന്നുകൊണ്ടാണ് ഈ വർഷം വിളവ് തീരെ കുറയാനിട വന്നത്. പിന്നെ മഴ മാറാൻ താമസിച്ചത് കൊണ്ട് തളിര് കൂടുതലെടുത്തിട്ട് പൂക്കാനും താമസിച്ചു. ഇങ്ങനെ ഉള്ള പ്രത്യേകതയാണ് ഈ വർഷം വിളവ് തീരെ കുറയാൻ, മൂന്നിലൊന്നായിട്ട് വിളവ് കുറഞ്ഞു. ഈ സ്ഥലം വാങ്ങിച്ച ഉടനെ തന്നെ ശരിക്കും ഞങ്ങളൊരു നല്ല പ്ലാനിങ്ങോട് കൂടിയാണ് ചെയ്തത്. ഈ പറമ്പിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളം പോലും വെളിയിൽ പോകില്ല. ഈ റോഡിൽ വീഴുന്ന വെള്ളം മാത്രമേ ഒഴുകി പോകത്തുള്ളൂ. എല്ലാ മരം നിൽക്കുന്ന എല്ലാ ഫ്ലാറ്റും ഒരു വശം പൊങ്ങി വെള്ളം ഒഴുകുന്ന ആ വശത്തോട്ട് പൊക്കിയിട്ട് മറ്റേ വശം താത്തി ആ തട്ടിൽ വീഴുന്ന വെള്ളം അവിടെ തന്നെ താഴും. അങ്ങനെ വെള്ളം ഒട്ടും വെളിയിൽ പോകാതെ അപ്പോൾ നമ്മൾ മരത്തിൻ്റെ ചുവട്ടിലിടുന്ന വളവും എല്ലാം ആ മണ്ണിൽ തന്നെ നിലനിൽക്കുന്നുള്ളതാണ്. വെള്ളവും വെളിയിൽ ഒഴുകിപ്പോകത്തില്ല. പിന്നെ ഞങ്ങൾ ചെയ്തത് ഇങ്ങനൊരു വഴി ഏറ്റവും മുകൾ മുതൽ താഴെ വരെ പ്ലാൻ ചെയ്ത്, ശരിക്കും അത് വഴി ഡിസൈൻ ചെയ്യുന്ന ഒരാളെ തന്നെ കൊണ്ടുവന്ന് ചെയ്യുകയാണ് ചെയ്തത്. ഇത് ശരിക്കും ഈ പറമ്പിൻ്റെ താഴെ മുതൽ മുകള് വരെ 40 മീറ്റർ ഹൈറ്റ് വ്യത്യാസമുണ്ട്. ഈ ഹൈറ്റ് വ്യത്യാസമുള്ള ഈ സ്ഥലത്ത് നമുക്ക് ഈ വളവും കൊണ്ടും കായ കൊണ്ടും ഒക്കെ കയറി ഇറങ്ങി നടക്കണം എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം അത് മുന്നിൽ കണ്ടുകൊണ്ട് ശരിക്കും വഴിയൊക്കെ നല്ലതുപോലെ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയിട്ടാണ് ഇവിടെ നടാൻ തന്നെ തുടങ്ങിയത്. ഞങ്ങൾ മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഇത് ആ താഴെ ഒരു വീപ്പ ഇരിപ്പുണ്ട് കണ്ടോ, അത് നമ്മുടെ ജീപ്പിൽ കറക്റ്റായിട്ട് കയറ്റി വെക്കാവുന്നതാണ്. അത് ജീപ്പേ കയറ്റി വെച്ചിട്ട് അവിടുന്ന് നമ്മുടെ ബയോഗ്യാസിൻ്റെ സ്ലറി ഈ ജീപ്പെ കൊണ്ടുവന്നിട്ട് ഈ റോഡിൽ എവിടെ നിർത്തിയാലും താഴേക്ക് ചുമന്നിട്ടൊന്നും പോകണ്ട, ഓസ് ഇട്ട് ഓരോന്നിൻ്റെയും ചൂട്ടിൽ. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വളം. ജൈവ രീതിയിൽ മാത്രമായിട്ട് ഇതിനെ വളർത്താൻ പറ്റില്ല. അതിൻ്റെ കാരണം വെച്ചാൽ ഇത്രയും ഈൽഡ് തരുന്ന, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലം ഇങ്ങനെ ഈ കാലാവസ്ഥയുടെ ഇതുകൊണ്ട് വിളവ് കുറഞ്ഞതാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഒരു 10 വർഷമായ മരത്തിൽ 100-200 കിലോ ശരാശരി വിളവുണ്ടാകും. അപ്പോൾ അത്രയും വിളവുണ്ടാകുന്ന ഒരു ചെടിക്ക് ഈ ജൈവ രീതിയിൽ മാത്രം നമ്മൾ സപ്ലൈ ഇത് ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ പറ്റാണ്ട് വരും. അതുകൊണ്ട് നമ്മൾ മണ്ണ് പരിശോധിപ്പിച്ച് ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ മണ്ണ് പരിശോധിപ്പിച്ച് അവരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് രാസവളങ്ങളും ചേർത്ത് കൊടുക്കാറുണ്ട്. എന്നാൽ മാത്രമേ ഈ ചെടി നല്ല ആരോഗ്യത്തോടുകൂടി വളരുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഈ വളം ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ സർക്കാരിൻ്റെ ഈ അരിക്കുഴയുള്ള ഫാമിൽ കൊണ്ടുപോയി മണ്ണ് പരിശോധിപ്പിക്കും. ഇപ്പോൾ ഇത്ര വർഷമായ റംബുട്ടാൻ ഏത് കൃഷിയാണെങ്കിലും ഇത്ര വർഷമായ ചെടികളാണ്, അത് സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു മരത്തിന് ചെയ്യേണ്ട വളം റെക്കമെൻഡ് ചെയ്യും. നമ്മൾ ചെയ്യുന്നതിനകത്ത് നേർവളമായിട്ടെന്ന് പറഞ്ഞാൽ നൈട്രജന് വേണ്ടി യൂറിയയും ഫോസ്ഫറസിന് വേണ്ടി റോക്ക് ഫോസ്ഫേറ്റും പൊട്ടാഷിന് വേണ്ടി മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷും അത് മേടിച്ച് അവരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് മരത്തിൻ്റെ എണ്ണം അനുസരിച്ച് കിലോ കണക്കിന് മേടിച്ചിട്ട് നമ്മൾ നമ്മുടെ പറമ്പിൽ വെച്ച് തന്നെ ഇത് മിക്സ് ചെയ്ത് ആ റേഷ്യോ അനുസരിച്ച് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. കായ എടുക്കുന്ന ഉടനെ വളം ചേർക്കുന്നത്, ഇപ്പം വളം ചേർക്കേണ്ട കായ വിളവ് ഹാർവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉടൻ തന്നെ ആസ് ഏർലി ആസ് പോസിബിൾ വളം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴത്തേക്കും തളിരൊക്കെ വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും, ഉടനെ തന്നെ അത് പ്രൂൺ ചെയ്യുകയും ചെയ്യും. അപ്പം നല്ല ഭംഗിയായിട്ട് തളിപ്പ് വരും, അടുത്ത കൊല്ലത്തേക്ക് നേരത്തെ തന്നെ കാഫലം ഉണ്ടാകുകയും ചെയ്യും. വളം ചേർക്കാൻ താമസിച്ചാൽ അപ്പോൾ ആദ്യം ആകെ റെക്കമെൻഡ് ചെയ്തേക്കുന്ന വളത്തിൻ്റെ ഒരു 1/2 പ്രാവശ്യം ഈ ഹാർവെസ്റ്റ് കഴിഞ്ഞ്, അതായത് വിളവെടുത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ ചേർക്കും. പിന്നെ 1/3 ഭാഗം ഒരു 2-3 മാസം കഴിയുമ്പം. ഇപ്പം നമുക്ക് എപ്പം വേണേലും വളം ചേർക്കാം, അതിൻ്റെ കാരണം എന്നു വെച്ചാൽ നനയ്ക്കാൻ നല്ല സൗകര്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ എപ്പം വേണേലും ചേർക്കും. എങ്കിലും ഒരു 3 മാസം കഴിയുമ്പം ആ മഴ മാറുന്ന ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ബാക്കി ആ 1/3 ഭാഗവും കൂടെ ചേർത്ത് കൊടുക്കും. അങ്ങനെയാണ്. അതോടൊപ്പം ഈ സ്ലറി അത് ഞങ്ങൾക്ക് ഒരു 10-15 പശുക്കൾ ഇപ്പോൾ നാടൻ പശുക്കളുണ്ട്. അപ്പോൾ അതിൻ്റെ ബയോഗ്യാസ് ഉണ്ടാക്കിയിട്ടുള്ള സ്ലറി ഈ കൊണ്ടുവന്ന് ഓരോന്നിൻ്റെയും ചൂട്ടിൽ ഇഷ്ടം പോലെ ഒഴിക്കും. ഈ സ്ലറി ഒഴിക്കുന്ന കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഇറങ്ങിയിരിക്കുന്നത്, ഫെർട്ടിലൈസർ എന്നുള്ള നിലയിൽ സ്ലറി വളരെയധികം ഈ സാധാരണ ചാണകത്തിനേക്കാളും ഒത്തിരി അതിൻ്റെ ഈ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം ഒക്കെ വളരെ ഒരു 3 ഇരട്ടിയെങ്കിലും കൂടുതലുണ്ട്. പക്ഷേ അതിനൊരു കുഴപ്പം എന്നാണെന്ന് ചോദിച്ചാൽ, അത് ഈ എനിറോബിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ സാന്നിധ്യം ഇല്ലാതെ പ്രവർത്തിക്കുന്ന ബാക്ടീരിയ പ്രവർത്തിച്ചിട്ടാണ് മെഥൈൻ വാതകം ഉണ്ടാകുന്നത്. അത് ഉണ്ടായിക്കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ഈ പിന്നെ ഈ റൈസോ ബാക്ടീരിയകൾ എന്ന് പറഞ്ഞാൽ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ബാക്ടീരിയകളൊക്കെ ഡെഡായിട്ടുണ്ടാകും. അപ്പം നമ്മൾ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു ബക്കറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു കുട്ടയ്ക്കകത്ത് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ചാണകം കൊണ്ടുവന്ന് അതും കൂടെ ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കും. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഫെർട്ടിലൈസർ എന്നുള്ള നിലയിൽ ഈ പിന്നെ സ്ലറി നല്ലതാണ്,
അതോടൊപ്പം തന്നെ ഈ മണ്ണിൽ ഈ പിന്നെ ഈ റൈസോ ബാക്ടീരിയകളുടെ ചെടിക്ക് പ്രയോജനകാരികളായ ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിക്കാൻ വേണ്ടി ഈ ചാണകവും കൂടെ കുറച്ചിട്ട് കൊടുക്കും. അപ്പോൾ അത് മണ്ണിൽ ഈ ബാക്ടീരിയകളും വർദ്ധിക്കും. ഈ ബാക്ടീരിയ ധാരാളം ഉണ്ടായാൽ മാത്രമേ ചെടിക്ക് ഈ വളം നന്നായിട്ട് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. നാടൻ പശുക്കളുടെ ചാണകത്തിലാണെങ്കിലും അത് വളരെ കൂടുതലുണ്ട്. നാടൻ പശുക്കളുടെ 100 ഗ്രാം ചാണകത്തിൽ 300 മുതൽ 500 കോടി ഈ ഇങ്ങനെ പ്രയോജനകാരികളായ ബാക്ടീരിയകളുണ്ട്. അതുകൊണ്ടാണ് നാടൻ പശുക്കളെ വളർത്തണമെന്ന് ഞങ്ങളുടെ കൃഷി ഓഫീസർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആദ്യം ഇത് തുടങ്ങിയത്. അപ്പോൾ അത് വളരെ നല്ല ചെടികൾക്ക് വളരെ ആരോഗ്യപ്രദമാണെന്ന് കാണുകയും ചെയ്തുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഇപ്പോൾ അങ്ങനെ കൂടുതൽ പശുക്കളെ വളർത്തി അതിൻ്റെ ചാണകം ഇതിന് പ്രധാന വളമായിട്ട് ഉപയോഗിക്കുന്നത്. ചകിരിയുടെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മാട്രസ് ഉണ്ടാക്കിയിട്ട് കിടക്ക ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വേസ്റ്റ് വരുന്ന ചകിരിയാണ്. ഇത് കൊണ്ട് നിട്ടാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഫെർട്ടിലൈസർ എന്നുള്ള നിലയിൽ ഇതിന് വലിയ ഒട്ടും ഗുണമില്ല. പക്ഷേ ഇത് ചെരിഞ്ഞ സ്ഥലങ്ങളിൽ മണ്ണൊലിപ്പ് തടയാനായിട്ട് ഏറ്റവും പറ്റിയ ഈ കയർ പൂവസ്ത്രം എന്ന് പറയുന്ന പോലെ ചകിരിയുടെ ഒരു പൂവസ്ത്രമായിട്ട് ഇത് കിടന്നുള്ളൂ. ഇത് ഇട്ടാൽ മണ്ണ് ഒട്ടും ഒഴുകിയില്ല. പിന്നെ വേനൽക്കാലത്ത് ചെടിയുടെ ചുവട്ടിലിട്ട് കഴിക്കാം. നമുക്കതിൻ്റെ വലിയൊരു ആവശ്യമില്ല. എന്നെ ഇഷ്ടം പോലെ വെള്ളമുള്ളത് കൊണ്ട് എൻ്റെ ആവശ്യമില്ലെങ്കിലും വെള്ളം കുറവുള്ള സ്ഥലത്ത് വേണമെങ്കിൽ പരീക്ഷിക്കാവുന്ന ഒരു സംഗതിയാണ്. ഇത് ചുവട്ടിലിട്ട് കഴിഞ്ഞാൽ നന ചെറിയൊരു നന കൊടുത്താലും തണുപ്പ് നന്നായിട്ട് വെള്ളം ഈ കാപ്പിലറി റൈസ് ഒഴിയൊന്നും വേപ്പറൈസ് ചെയ്ത് ഒട്ട് നഷ്ടപ്പെട്ടു പോയില്ല. അതുകൊണ്ട് ചുവട്ടിൽ ഒഴിക്കുന്ന വെള്ളം ഒട്ട് നഷ്ടപ്പെടാതെ ചെടിക്ക് കിട്ടും. ഈ ഇത് ഇത് ശരിക്കും ഈ എന്നാ ഇത് മാത്രമായതുകൊണ്ട് ഈ ചകിരി നാര് മാത്രമാണ്, ഫൈബറാണ്. അതുകൊണ്ട് അത് അങ്ങനെ വലിയ ചകിരി ഇതിപ്പം ഇട്ടിട്ട് കുറേ അധികം നാളായതാണ്. ഇതിപ്പോൾ ഒരു 5-6 മാസമെങ്കിലും ആയി. അങ്ങനെ ചകിരി ചതിൽ പിടിക്കലായില്ല. പക്ഷേ എന്നാലും മറ്റ് അല്ലാതെ ചകിരിക്ക് ചതിൽ പിടിക്കുന്ന പോലെ ചതിൽ പിടിക്കുന്നില്ല. നമ്മളിവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്തപ്പോൾ ചകിരിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും ഈ പുല്ല് നടന്നെങ്കിൽ നല്ല മഴയുള്ളപ്പോഴേ പറ്റുള്ളൂ. അപ്പോൾ ഈ മണ്ണിങ്ങനെ ചായച്ചിട്ടിട്ട് ഓരോ തട്ട് തട്ടായി തിരിച്ച് ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഇത് ഓരോ തട്ടും പൂർത്തിയാവുന്ന അനുസരിച്ച് അവിടെ ഈ ചകിരിയുടെ ഫൈബർ അങ്ങ് നിരത്തുകയത്. അപ്പോൾ എന്നു വെച്ചാൽ എന്നാ മഴ പെയ്താലും ആ മണ്ണൊരു അല്പം പോലും ഒഴുകി പോകുകയില്ല, നല്ല തെളിഞ്ഞ വെള്ളമേ താഴെ ചെല്ലുള്ളൂ. പിന്നെ ഈ പുല്ല് നടാൻ നേരത്ത് ഈ ചകിരി ഇട്ട് മാറ്റിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. താനും ചകിരി നാച്ചുറൽ ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ തന്നെ ഈ പുല്ലങ്ങ് പാകിയാൽ മതി. അപ്പോൾ വളരെ പെട്ടെന്ന് ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ പണിയും തീർന്നു. നമുക്ക് മണ്ണ് ഇട്ട മണ്ണ് ഒട്ടും ഒഴുകിപ്പോകാതെ സംരക്ഷിക്കാൻ ചകിരിയാണ് നമുക്ക് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത്. പിന്നെ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ് ഇവിടം. താഴെ ഡാമിൻ്റെ റിസർവോയർ, പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ എലവിഴ പൂഞ്ചിറയുടെ കുന്നുകൾ, ഇതെല്ലാം കൂടെ കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. അതും കൂടെ കണ്ടിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ സ്ഥലം വാങ്ങിച്ചത് തന്നെ. ഇവിടെ വന്ന് കഴിയുമ്പോൾ ആദ്യം ഒരു വനം പോലെ കിടന്നിരുന്ന സ്ഥലമായിരുന്നു ഞങ്ങൾ വാങ്ങിക്കുമ്പം. അപ്പോൾ ഇങ്ങ് വന്ന് കഴിയുമ്പോൾ ഒരു നല്ലൊരു പ്രകാശം, നല്ലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറുമാണ് ഇവിടെ വരുമ്പം. അത് കണ്ടിട്ടാണ് ഇത് വാങ്ങിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് ഈ റംബുട്ടാനും എല്ലാം നട്ട് ഇങ്ങനെ. പിന്നെ എല്ലാം നടിയിലെല്ലാം കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു സാധ്യത തോന്നിയത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ലോ, അപ്പോൾ നമുക്ക് ഫാം ടൂറിസത്തിലേക്ക് കടക്കാൻ നല്ലൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലൊരു റിസോർട്ട് മോഡലൊരു കെട്ടിടമൊക്കെ പണിത് ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് ഞങ്ങൾ അതിനുവേണ്ടി ഒരു ഒരുക്കത്തിലാണിപ്പം.